ഞാൻ ഉണ്ടാക്കിയ വോൾ ഹാങ്ങിങ് ആണിത്. ഈ വോൾ ഹാങ്ങിങ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ചെയിൻ 5 ചെയിനുകൾ, അഞ്ച് ചെയിനുകളിൽ ഇതിൻ്റെ മുകളിൽ ലോക്ക് ചെയ്ത് എന്നിട്ട് ഒരു ഡബിൾ സിംഗിൾ ക്രോഷേ ചെയ്യുക. ആദ്യം ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്യുക. മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നെ വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷ്യ. പിന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷ്യ. മൂന്ന് ഡബിൾ ക്രോഷ്യ. പിന്നെ വീണ്ടും ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ ഒരു പൂവിൻ്റെ മൂന്ന് ഇതളുകളായിട്ട് നമുക്ക് കിട്ടും. അടുത്ത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇതിൻ്റെ മുകളിൽ നിന്ന് ചെയിൻ ഇടുക. മൂന്ന് ചെയിൻ ചെയിനിട്ട് നമ്മളുടെ ഈ ബാക്കിൽ വരുന്ന ഈ ഭാഗത്തിൽ ആദ്യം നമ്മൾ ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഫിക്സ് ആക്കിയതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതെടുക്കുക. ഇത് എടുത്ത് ഇവിടെ ഇതാകും. അതേമാതിരി നാല് ഇതളിന് വേണ്ട മൂന്നെണ്ണം മൂന്ന് ചെയിനിട്ടുള്ള ചെയ്ത് കൊണ്ടുവരിക. നാല് ചെയിനിട്ടുണ്ട്, അതേമാതിരി ചെയ്യുക. നാലോ അഞ്ചോ ഇതളെടുക്കുക. ചെറുതാക്കി ചെയ്യുകയാണെങ്കിൽ അഞ്ച്, രണ്ട് ചെയിന് വീതിടുകയാണെങ്കിൽ അഞ്ച് ഇതളിൽ ചെയ്യുക. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ഒരു ഈ ചെയിൻ്റെ മോൾ, ഇവിടെ ആദ്യം വളട്ട് വെച്ച ചെയിനതാ, ഈ ചെയിൻ്റെ മുകളിൽ ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് പിന്നെ വീണ്ടും ഡബിൾ ക്രോഷ്യ. ഈ ചെയിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു മൂന്നോ നാലോ ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ്റെ മുകളിൽ ചെയ്യുക.
ചെയ്തു. ഇവിടെ ഇപ്പം ഞാൻ നാല് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഈ ഇത് ജോയിൻ്റ് ആക്കിയെടുത്ത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും. ഇനി അടുത്ത ചെയിൻ എടുക്കുക, അതിൻ്റെ മുകളിൽ ആദ്യം ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് നാല് ഡബിൾ ക്രോഷേ ചെയ്യുക. നാല് ഡബിൾ ക്രോഷ്, ഇനി അത് ഒരു സിംഗിൾ ക്രോഷ ചെയ്യാം. ഇനി വീണ്ടും ഈ ചെയിനിൻ്റെ മുകളിൽ, ഇവിടെ കാണുന്ന ഈ ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു സിംഗിൾ ക്രോഷ്, ഇനി വീണ്ടും നാല് ഡബിൾ ക്രോഷ്. ഇനി ഇതിവിടെ സിംഗിൾ ക്രോഷേ ചെയ്യും. ഇനി എന്താ വീണ്ടും വരുന്ന അതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും നാല് ഡബിൾ, നാലോ അഞ്ചോ ചെയ്യുക. തിക്കായിട്ട് ചെയ്താൽ നല്ലതായിട്ടുണ്ടാവും. ഞാൻ നാല് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ഇത് ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്തു. അങ്ങനെ കഴിഞ്ഞപ്പോൾ നമുക്ക് നാല് എതല് കിട്ടിയൊരു പോകുന്നത്. ഇനി അടുത്തതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്യുക വെച്ചാൽ ഇതേമാതിരി തന്നെ ചെയിനുണ്ട്. രണ്ട് ചെയിനിട്ട് കൊടുത്താലും മതി, രണ്ട് ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇവിടെ അങ്ങനെ ഫിക്സ് ആക്കുക. പിന്നെ വീണ്ടും രണ്ട് ചെയിൻ, വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടത്ത് എത്തി. ഇതേമാതിരി ചെയിനുകൾ വരും ഈ ഭാഗത്ത്, ഒരു പൂവിൻ്റെ ഒരു ഭാഗത്ത് ഇത്രയും ചെയിനുകൾ. ഈ ഒരു അടുത്തതിൻ്റെ എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ വരുന്ന ആദ്യത്തിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്, പിന്നെ വീണ്ടും ഡബിൾ ക്രോഷ്.
ഇവിടെ സിംഗിൾ, ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇനി അടുത്തത്, അടുത്തതിൻ്റെ മുകളിൽ ആദ്യം ഒരു സിംഗിൾ ക്രോഷേ ചെയ്യണം. പിന്നെ വീണ്ടും നാല് ഡബിൾ ക്രോഷേ. ഇതേമാതിരി ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവരിക. ആ പൂവ് ഇതേമാതിരി ഉണ്ടാവും ഉണ്ടാക്കി കഴിയുന്നത്. ഇവിടെ ഞാൻ അവസാനം ഇതുവരെ ഞാൻ ചെയ്ത് അവസാനിപ്പിച്ചു. ഇവിടെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അതേമാതിരി ഉണ്ടാവും പൂവ് കാണാൻ. ഇതേമാതിരി പല കളറുകൊണ്ട് ഞാൻ പൂവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ നമ്മളെ വീട്ടില് പ്രസ്റ്റീജ് പ്രഷർ കുക്കറിൻ്റെ കാസ്കറ്റ് ഉണ്ടല്ലോ, അത് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുന്ന ആ കാസ്കറ്റാണത്. ഈ കാസ്കറ്റ് കൊണ്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ പൂവ്, ഈ പൂവ് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വരിക. ഈ സൂചി ഉപയോഗിച്ചിട്ട് ഈ സൂചീൻ്റെ മുകളിൽ ഊളൻ നൂല് കോർക്കുക. ഊളൻ നൂല് കോർത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഈ ആ ഭാഗത്ത് കൂടെ നേരത്തെ തുന്നിയെടുത്ത ഭാഗത്ത് കൂടെ കോർത്തെടുക്കുക. രണ്ട് ഭാഗത്ത് കൂടി കോർത്തെടുക്കുക. കോർത്തെടുത്തിട്ട് ഈ നൂല് ഇവിടെ ഫിക്സ് ചെയ്യുക. ഇവിടെ അതേമാതിരി കെട്ടിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്നും കൂടെ പ്രസ് ആവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടെ നമുക്ക് ഇത് കോർത്ത് കൊടുക്കാം. അപ്പം ഇതൊന്നും കൂടെ ഇവിടെ പ്രസ്സായി വന്നത് അങ്ങനെ കെട്ടിട്ട് കെട്ടിട്ടുള്ളൂ. അപ്പം അതേമാതിരി ഇവിടെ ഇതിൻ്റെ മുകളിലും ഇത് പ്രസ്സാവും. അതേമാതിരി ഇതേമാതിരി എല്ലാ ഈ ഓരോ കളർ ഈ നൂല് ഈ കളറ് നൂലുകൊണ്ട് തന്നെ വേണം അതിൻ്റെ മുകളിൽ ഫിക്സ് ആക്കണം. അല്ലെങ്കിൽ വേറെ കളറാകുമ്പോൾ അത് വൃത്തികളായിട്ട് വരും. അതേമാതിരി ഓരോ പൂക്കളും ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ആ കാസ്കറ്റിൻ്റെ മുകളിൽ എല്ലാ പൂക്കളും ഞാൻ ഫിക്സാക്കി വെച്ചു. ഇതേമാതിരി ഞാൻ കാണുന്നത്. ഇനി ഇതിൻ്റെ നടുക്കിലൊരു വർക്ക് ചെയ്ത് കൊടുക്കുക. അതെന്താ ചെയ്യുന്ന നോക്കാം. നടുക്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൂക്കളുണ്ടാക്കാം. ആദ്യ ചെയിൻ അഞ്ച് ചെയ്തിട്ടുണ്ട്. ലോക്ക് ചെയ്യുക. ഇവിടെ
അതിനകത്ത് ഇതിന് ചുറ്റും ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആദ്യം മൂന്ന് ചെയിന് ഡബിൾ ക്രോഷ്യ, ഈ രണ്ട് ഫുള്ളായിട്ട് ലെവൽ ക്രോഷ്യ ചെയ്തു. ഇനി ഇവിടെ ലോക്ക് ചെയ്യുക. ആദ്യത്തെ ചെയ്യട്ടെ, അടുത്ത് അടുത്ത് വേറൊരു കളർ കൊണ്ട് ഡബിൾ ചെയ്യുക. ഈ കളറാണ് എടുത്ത് ഇവിടെ ചെയ്ത ഓരോ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്നും രണ്ട് രണ്ട് ഡബിൾ ക്രോഷ്യ വീതം വെച്ചിട്ട് ചെയ്തിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ടെടുക്കുക. ഓരോ ഇതിനകത്ത് രണ്ട് 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 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ചെയ്തിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തുകൊണ്ടുവരാം. ഈ കളർ ഇത് ഫുള്ളായിട്ട് ചെയ്ത് ഇതുവരെ എത്തി. ഒരു റൗണ്ട് അടുത്ത് ഈ കളർ റൗണ്ടാണ് ചെയ്യുന്നത്. രണ്ട് ചെയിൻ രണ്ട് ഡബിൾ ക്രോഷ്യ അത് കഴിഞ്ഞിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക.
പിന്നെ അടുത്തതിൻ്റെ മുകളിൽ രണ്ട് ഡബിൾ ക്രോഷ്യ. വീണ്ടും അടുത്ത ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത ചെയിനിൻ്റെ മുകളിൽ രണ്ട് ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തുകൊണ്ടുവരിക. ഇതേമാതിരി ഞാൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇതേമാതിരി അഞ്ചെണ്ണം ഞാൻ തയ്ച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം എടുത്തിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സിംഗിൾ ക്രോഷ്യയിലാണിത് ചെയ്യേണ്ടത്. ഈ കളർ നൂലാണ് ഞാനെടുത്തത്. ഇതെല്ലാം ഒരു കളർ നൂലിൽ വേണമെങ്കിൽ ചെയ്യുക, പക്ഷേ ഞാൻ രണ്ട് മൂന്ന് കളർ നൂലും ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒന്നും കൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം. ഈ രണ്ടും കൂടെ എടുത്തിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കുക. സിംഗിൾ ക്രോഷ്യയിൽ ജോയിൻ്റ് ആക്കി. ഇനി ഈ ഒറ്റ ലെയറിൻ്റെ അകത്തുനിന്ന് 10 എണ്ണം ഇതുവരെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചെയ്തിട്ട് കൊടുക്കുക. ഇതുവരെ ഞാൻ ചെയ്തെടുത്തു 10 എണ്ണം. ഇനി അടുത്ത 11-ാമത്തെ ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ ജോയിൻ്റ് ആക്കുക. ഇവിടെ 10 എണ്ണം കണക്കായിട്ട് എണ്ണി 11-ാമത്തേൻ്റെ മുകളിൽ നിന്ന് രണ്ടും കൂടെ ജോയിൻ്റ് ആക്കി എടുക്കുക. പിന്നെ ഇവിടെ ഇതേമാതിരി നേരത്തെ തയ്ച്ച മാതിരി ഈ ഒറ്റ ഒന്നിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഇതുവരെ കൊണ്ടുവരും. ഇതുവരെ ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊണ്ടുവരും. ഇനി അടുത്തത് ഇതെടുക്കുക. ഈ അതും ഇതും തമ്മിൽ ജോയിൻ്റ് ആക്കുക. ഇവിടെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് രണ്ടും കൂടെ ഇവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇനി ഇതേമാതിരി ഈ ഒറ്റ ഒന്നിൻ്റെ മുകളിൽ നിന്ന് 10 എണ്ണം സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊണ്ടുവരിക. ഇതേമാതിരി ഞാൻ 10 എണ്ണം സിംഗിൾ ക്രോഷ്യ ചെയ്ത് 11-ാമത്തേൻ്റെ മുകളിൽ വീണെടുത്ത് ഈ നേരത്തെ എടുത്ത് അതിനെ 10 എണ്ണം കണക്കാക്കി എണ്ണിയിട്ട് ഇവിടെ നിന്ന് ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ജോയിൻ്റ് ആക്കിയിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇവിടെ 10 എണ്ണം ഉണ്ട്. ഇവിടെ അത് ഇനി ഇത് ഈ 10 എണ്ണത്തിൻ്റെ മുകളിൽ നിന്ന് ഇതുവരെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊണ്ടുവരിക. 10 എണ്ണം ചെയ്ത് ഇനി 11-ാമത്തേൻ്റെ മുകളിൽ നിന്ന് ഇവിടെ എടുത്തിട്ട് ഇവിടെ എടുത്ത് ഇവിടെ ഇതേമാതിരി 10 എണ്ണം 10 എണ്ണത്തിൻ്റെ മുകളിൽ നിന്ന് എണ്ണ എടുത്തിട്ട് 10-ാമത്തേൻ്റെ മുകളിൽ നിന്ന് ഇവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇവിടെ അതേമാതിരി ഇതുവരെ 10 എണ്ണം സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊണ്ടുവരിക. ഇതാ ഇതേമാതിരി 10 എണ്ണം ചെയ്ത് വിടാം. ഇനി അടുത്ത് ഒരു ഒന്നും കൂടിയുള്ളൂ ഒരു ഇവിടെ
ഇതും ഇവിടെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ സിംഗിൾ ക്രോഷ്യ എടുത്തിട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ ജോയിൻ്റ് ആക്കുക. അതേമാതിരി ഇവിടെ 10 ഇത് ജോയിൻ്റ് ആക്കി. ഇനി ഇവിടെ അതേമാതിരി 10 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇതേമാതിരി 10 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇതിൻ്റെ അടുത്ത ഇതിൻ്റെ മുകളിൽ ഇവിടെ അതേമാതിരി 10 എണ്ണം എണ്ണി നോക്കണം. 10 എണ്ണം എണ്ണി നോക്കിയിട്ട് 11-ാമത്തേൻ്റെ മുകളിൽ നമ്മൾ ഇതാക്കി. ഇനി ഇവിടെ ഇതേമാതിരി 10 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇതുവരെ എത്തി സിംഗിൾ ക്രോഷ്യ ചെയ്ത്. ഇനി ഈ പൂവ് ഇതേമാതിരി ഉണ്ടാവും കാണാൻ. അത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇവിടെ നിന്ന് ഈ രണ്ടും കൂടെ ജോയിൻ്റ് ആക്കുക. എന്നിട്ട് അതേമാതിരി തന്നെ 10 എണ്ണം ആദ്യം അത് രണ്ടും കൂടെ ജോയിൻ്റ് ആക്കുക. ഇതുവരെ 10 എണ്ണം ഒറ്റ സിംഗിൾ ക്രോഷ്യയിൽ ചെയ്യുക. ഇതുവരെ 10 എണ്ണം ചെയ്തു. ഇനി ഇത് രണ്ടും കൂടെ 11-ാമത്തെ മുകളിൽ നിന്ന് ഇവിടെയും 10 എണ്ണം കണക്കാക്കിയിട്ട് രണ്ടും കൂടെ ജോയിൻ്റ് ആകും. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക രണ്ടും കൂടെ ജോയിൻ്റ് ആക്കിയിട്ട്. ഇവിടെ ഇതുവരെ സിംഗിൾ ക്രോഷ്യ ചെയ്തുകൊണ്ടാണ്. ഇതുവരെ ചെയ്ത് കൊണ്ടാണ്. ഇനി ഇവിടെ കഴിഞ്ഞു. ഇതേമാതിരി ഉണ്ടാകുന്നത് ഇവിടെ നൂല് കട്ട് ചെയ്യുക. ഇതുപോലെ ഇനി ഇവിടെ എന്താ ചെയ്യുക വെച്ചാല് ഇവിടെ ഈ വക്കത്തിൽ ഇവിടെ ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ടുകളൊക്കെ ഉള്ളതായിട്ട് ഇതുവരെ
സിംഗിൾ ക്രോഷ്യേ ചെയ്തിട്ട് കൊണ്ടുവരാം. ഇവിടെയൊക്കെ ഇങ്ങനെ സിംഗിൾ ക്രോഷ്യേ ചെയ്ത് ഇതുവരെ കൊണ്ടുവരാം. എല്ലാത്തിൻ്റെ മുകളിലും ഓരോ വെള്ള മുത്ത വീത പിടിപ്പിച്ചതേ മാതിരി ഉണ്ടാവും കാണാൻ. ഇനി ഈ നേരത്തെ ഉണ്ടാക്കിയ ആ ഇതിൻ്റെ മുകളിൽ നടുക്കൽ ഇതേമാതിരി ഇത് കൊടുക്കുക. ഇതേമാതിരി ഇത് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുക. അങ്ങനെ വെച്ചാൽ ഇവിടെ ഈ കളറ് നൂല് തന്നെ സൂചിൻ്റെ മുകളിൽ പുറത്തെടുത്ത് എന്നിട്ട് ഇവിടെ ഇതിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ട് ഇത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. അതുപോലെ ഫിക്സായി, ഇത് ഫിക്സായി. ഇതേമാതിരി ഓരോന്നിൻ്റെ മുകളിൽ ഇവിടെ ഇവിടെതിൻ്റെ മുകളിൽ ഇവിടെ അതേമാതിരി ഇവിടെ അതേമാതിരി ഇങ്ങനെ ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഫിക്സാക്കി എടുക്കുക. ഈ വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയാൽ ഇതേമാതിരി ഇതാ ഈ ഇതൊക്കെ തൂക്കി കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ തൂക്കി കഴിഞ്ഞാൽ അതേമാതിരി ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.